ഈ ഒരു ഉലുവച്ചോറിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്ളോഗിൻ്റെ ഇടയിൽക്കൂടി ആയതുകൊണ്ട് ആരും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു റെസിപ്പി മാത്രം ഇതിലൊന്ന് ഷെയർ ചെയ്യുന്നത് ഞങ്ങളിവിടെ എല്ലാ വർഷവും കർക്കിട മാസത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഉലുവച്ചോറിൻ്റെ രീതിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതിയാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് തലേ ദിവസം തന്നെ രാത്രി ഞാൻ ഒരു നാഴി മട്ടരിയും അതുപോലെ തന്നെ കാൽ കാൽക്കപ്പ് ഉലുവയും കൂടി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അരി ഉലുവയും കൂടെ അരി ഇങ്ങനെ കുതിർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കഴുകിയെടുത്തിട്ട് നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ശർക്കര ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ശർക്കര ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് അരി പെട്ടെന്ന് വെന്ത് കിട്ടൂല അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ശർക്കര ചേർക്കാണ്ട് വേവിച്ചെടുക്കാം പിന്നീട് നമ്മൾ ശർക്കര ചേർത്തിട്ടാണ് എന്ന് വെച്ചാൽ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പിഞ്ച് പിഞ്ചുപ്പും മൂന്നച്ച ശർക്കരയും അതുപോലെ തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇത്തിരി കൂടി വേവാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റ വിസിലും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മധുരം ചേർക്കാതെയാണ് നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നതെങ്കിൽ ശർക്കര ഒഴിവാക്കിയാൽ മതി ഈ ഒരു സമയത്ത് നല്ലതുപോലെ നമ്മുടെ ഈ ഒരു ചോറും അതുപോലെ തന്നെ ഉലുവയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ചധികം തന്നെ തേങ്ങ ചെറുവീതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് ചെറിയ ഉള്ളി നെയ്യിൽ നമ്മളൊന്നും മൂപ്പിച്ചിട്ട് ഈ ഒരു ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഉലുവ ചോറാണ് കേട്ടോ ഇത് കർക്കിടകത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് പലരും മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ മധുരം ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ കുക്കറിൽ നമ്മൾ തലേദിവസം രാത്രി അരി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രണ്ട് വിസലിന് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഉലുവച്ചോറൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരു ഏഴ് ദിവസം ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ചെതുറ ഈ ഒരു മന്ത്രത്തിൽ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഉലുവയുടെ അളവ് ഞാൻ കാൽക്കപ്പ് തന്നെയാണ് ഒരു നാഴിക്ക് അരിക്ക് എടുക്കാറുള്ളത് കർക്കിടക സ്പെഷ്യൽ ഉലുവ ചോറാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം